കോവിഡ് പ്രതിസന്ധിക്കിടയിലും സ്വന്തം വീട് ഊട്ടുപുരയാക്കിയ ഒരു പൊതുപ്രവർത്തക തൃക്കാക്കര നഗരസഭാ കൌൺസിലർ രജനി ജീജനാണ് മാമ്പള്ളിപ്പറമ്പ് വാർഡിലെ കോവിഡ് ബാധിതരുടെയും ക്വാറന്റൈനിലുള്ളവരുടെയും കുടുംബാംഗങ്ങൾക്കു വേണ്ടി ഭക്ഷണം ഒരുക്കുന്നത്. രാവിലെ 7 മണിയാകുമ്പോഴേക്കും രജനിയുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞു തുടങ്ങും. പിന്നീടങ്ങോട്ട് ഊണ് മുതൽ ബിരിയാണി വരെ തയ്യാർ. പറഞ്ഞുവരുന്നത് ഒരു ഹോട്ടൽ കഥയല്ല. കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും എറണാകുളം തൃക്കാക്കരയിലെ നഗരസഭാ കൌൺസിലർ രജനി ജീജൻ നേതൃത്വം നൽകുന്ന മാതൃകാ പ്രവർത്തനത്തെക്കുറിച്ചാണ്. മാമ്പള്ളിപ്പറമ്പ് വാർഡിലെ 35 കോവിഡ് രോഗികളുടെ വീടുകളിൽ ഉച്ചഭക്ഷണം എത്തിക്കുകയാണ് കൌൺസിലറും സംഘവും. നമ്മുടെ വാർഡിലെ ജനങ്ങളെ നമ്മളൊരു കുടുംബാംഗമായിട്ടാണ് കാണുന്നത്. അത് വാർഡിലെ ഒരു വീട്ടിൽ പോസിറ്റീവ് ആയി ആ വീട്ടിലെ ഒരു അമ്മയൊക്കെ പോസിറ്റീവ് കഴിഞ്ഞ് മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മളെപ്പോൾ തന്നെ മറ്റുള്ളവരെ നമ്മൾ ഒരു കുടുംബാംഗമായി കണ്ടിട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ആശയം തന്നെ ആദ്യം രൂപപ്പെട്ടു വന്നത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും വിളിച്ചതിനോട് നമ്മളോടൊക്കെ ഒരുപാട് നന്ദി എന്നൊക്കെ പറയാറുണ്ട്. അവർക്ക് ആ സമയത്ത് കിട്ടണം ഒരു നേരത്ത്. അത് നമ്മൾ ആദ്യം വിളിച്ച് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേണ്ട ഞങ്ങൾ ഉണ്ടാക്കണം. പിന്നെ അവരെന്നെ വിളിച്ച് പറഞ്ഞു ഒട്ടും വയ്യാത്ത പോസിറ്റീവ്സ് ആകുമ്പോൾ ഒരു വീട്ടിലെല്ലാവരും പോസിറ്റീവ് ആകുമ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് നമ്മളെപ്പോലെ തന്നെ ഒരു നേരത്തെങ്കിലും നമുക്ക് അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ജനങ്ങൾ നമുക്ക് അറിയുന്നത്. വാർഡിലെ കോവിഡ് രോഗികളെ ലക്ഷ്യമിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും പിന്നീട് ക്യാൻസർ രോഗികളുടെ വീടുകളിലടക്കം എത്തിക്കുന്ന രീതിയിൽ സംരംഭം വിപുലപ്പെടുത്തുകയായിരുന്നു. പാചകത്തിനുള്ള ഭക്ഷ്യവസ്തുക്കളിൽ ഭൂരിഭാഗവും നാട്ടുകാർ തന്നെ സംഭാവനയായി നൽകും. ശേഷിക്കുന്ന സാധനങ്ങൾ രജനിയും ഭർത്താവ് ജീജനും സ്വന്തം നിലയിലും സംഘടിപ്പിക്കുന്നു. 9 ആശാപ്രവർത്തകയായിരുന്ന രജനിക്ക് വാർഡ് സ്വന്തം വീടുപോലെ തന്നെ പ്രധാനമാണ്. 9 നമ്മുടെ വാർഡിലെ ഓരോ വീട്ടിലെയും അവരുടെ സാഹചര്യം എല്ലാം നമുക്കറിയാം. ഒരു കുടുംബം എന്ന നിലയിൽ നമ്മൾ ഇത്രയും വർഷം ഒരു വീട്ടിലെ എല്ലാ വീടുകളും ഒരുപോലെ നമുക്ക് കയറി ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് എല്ലാവരും നമുക്ക് അറിയാൻ പറ്റും ഓരോ വീട്ടിലെ അവസ്ഥയും ബുദ്ധിമുട്ടല്ല. അപ്പം നമ്മളിലൂടെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെയും കാണുന്നത്. അതൊരിത് മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് തന്നെ ഇറങ്ങി തിരിച്ചേക്കുന്നത്. ഒരു ഭക്ഷണം കൊടുക്കാനുള്ള രീതിയും ആശാവർക്കുന്ന നിലയിലാണെങ്കിലും നമുക്ക് പോസിറ്റീവായ ആൾക്കാർ ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഈ സമയത്ത് നമുക്ക് സാധിക്കാൻ പറ്റുന്നുണ്ട്. 15 നമ്മൾ ഭക്ഷണം കൊടുക്കാനുള്ള കമ്മ്യൂണിറ്റിക്കേഷൻ തുടങ്ങിയിട്ട് എല്ലാവരും പറ്റുന്ന പോലെ നമ്മളെ ഒരുപാടൊന്ന് സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാനും എല്ലാം നമ്മുടെ വാർഡിൽ തന്നെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ തന്നെ നമുക്ക് ഒരുപാട് ഇതിനകത്തേക്ക് ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനൊക്കെ മുന്നോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഭർത്താവിനും മക്കളായ വിശാലിനും വൈശാഖിനുമൊപ്പം മാമ്പള്ളിപ്പറമ്പ് വാർഡിലെ UDF സെക്രട്ടറി ബിജോ, വാർഡ് പ്രസിഡന്റ് ജോബി പരവര, ജഗതി, സലോമി, സ്വപ്ന ഡേവിഡ്, നിക്സൺ പരവര, സന്ധ്യ സജീവ്, സുനിത നിക്സൺ, മുൻ കൌൺസിലർമാരായ TT ബാബു, അന്നക്കുട്ടി ആന്റണി, അനിയച്ചൻ തായങ്കേരി തുടങ്ങിയവരും പൂർണ്ണ പിന്തുണയുമായി രജനിക്കൊപ്പമുണ്ട്. ദീപ്തി TV, ജീവൻ ന്യൂസ്, കൊച്ചി.